തനിനാട് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ജോസ് തരിയത്ത്. കുന്നത്തുനാട് എം എൽ എ ശ്രീനിജൻ്റെ ജനക്ഷേമ സേവനങ്ങൾ മറക്കുക സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഫലം കണ്ടത് തെലങ്കാനയിൽ ആണെന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ ഏക പരിശ്രമം കൊണ്ട് മലയാളികൾക്ക് കിട്ടേണ്ട ആയിരക്കണക്കിന് തൊഴിലുകൾ അങ്ങ് തെലങ്കാനയിലേക്ക് പോയി. ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയാണ് കിഴക്കമ്പലത്ത് കിറ്റെക്സിനും അതിൻ്റെ ഉടമ സാബു ജേക്കബിനും എതിരെ ഈ എം എൽ എയുടെ ഒത്താശയോടുകൂടി സർക്കാർ ചെയ്തു കൂട്ടിയത്, എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനത്തിനുമെതിരെ സർക്കാരും തൽപര കക്ഷികളും കൂടി ഉന്നയിച്ചു കൊണ്ടിരുന്നത്. കടമ്പറയാർ മലിനീകരിക്കപ്പെടുന്നു, കിറ്റെക്സ് കമ്പനിയിലെ രാസവസ്തുക്കൾ ആ പരിശുദ്ധ ജലനദിയിലേക്ക് കുത്തക മുതലാളി ഒഴുക്കുന്നു, തൊഴിലാളികൾ കിറ്റെക്സ് കമ്പനിയിൽ ചൂഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് നേരത്തെ കാലത്തെ ശമ്പളം കിട്ടുന്നില്ല, അവർക്ക് തുപ്പാനും തൂറാനും സൗകര്യമില്ല, വെള്ളം കുടിക്കാൻ പോലുമുള്ള സൗകര്യമില്ല. പിന്നെ അങ്ങോട്ട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ഇൻസ്പെക്ഷൻ എന്ന ഓമനപ്പേരിൽ കിറ്റെക്സിൽ അവർ നടത്തിയ റെയ്ഡുകൾ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം സാബു ജേക്കബ് 2020 എന്ന ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തതുകൊണ്ട് മാത്രമാണ്. ജനശക്തി തിരിച്ചറിഞ്ഞ മുഖ്യധാര പാർട്ടികൾ ഞെട്ടിപ്പോയി, പകച്ചുപോയി. പാർട്ടി ഭേദമന്യ സാബുവിനെയും അദ്ദേഹത്തിൻ്റെ വ്യവസായത്തെയും തകർക്കുക വഴി അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന 2020 ജനകീയ മുന്നേറ്റത്തെ നിലം പരിശാക്കുവാൻ അവർക്കൊപ്പ് കൂട്ടി. ഒരു വ്യവസായ സ്ഥാപനത്തെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മനഃപൂർവ്വം ഉപദ്രവിക്കുന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മൾ അന്നവിടെ കണ്ടത്. എല്ലാം രാഷ്ട്രീയ വൈരാഗ്യം വച്ചു മാത്രം. സാബു ജേക്കബ് കൺവീനറായ 2020 ജനകീയ പ്രസ്ഥാനം കിഴക്കമ്പലം കൂടാതെ 4 അയൽ പഞ്ചായത്തുകളും കൂടി കൈയടക്കി. അതോടുകൂടി കഞ്ഞുകൂടി മുട്ടിയ അന്തംകമ്മികൾ ബേജാറായി സ്വാഭാവികമായും. അതോടെ അവർ കിറ്റെക്സിനും സാബു ജേക്കബിനും എതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. വെരി സിമ്പിൾ. കിറ്റെക്സിൽ അധിക മൂലധനം നിക്ഷേപിച്ച് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു കാലമായിരുന്നു അത്. ചുരുങ്ങിയത് 10,000 പേർക്ക് തന്നെയെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന വിപുലീകരണം. താങ്ക്സ് ടു ശ്രീനിജൻ എം എൽ എ, താങ്ക്സ് ടു കേരള ഗവൺമെൻറ്. സാബു ജേക്കബ് കിറ്റെക്സിൻ്റെ കിഴക്കമ്പലത്തെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് സഡൻ ബ്രേക്ക് ഇട്ടു. 3,000 കോടിയുടെ നിക്ഷേപമാണ് അദ്ദേഹം നടത്താൻ പോകുന്നത് എന്നും മറ്റു വഴിയൊന്നുമില്ലെങ്കിൽ അദ്ദേഹം അന്യ സംസ്ഥാനങ്ങളിൽ ആ നിക്ഷേപം നടത്തുമെന്നും സാബു അദ്ദേഹം പലതവണ പറഞ്ഞു. അന്തംകമ്മികൾ അത് വിശ്വസിച്ചില്ല. സാബുവിൻ്റേത് വെറും പൊള്ള ഭീഷണിയായിട്ട് അവർ കണക്കാക്കി. അവരുടെ ആട്ടും കൂത്തും കേട്ട് സാബു കിഴക്കമ്പലത്ത് തന്നെ കിടക്കും എന്നവർ ധരിച്ചു. വെറുതെയല്ലോ അന്തംകമ്മികൾ എന്ന് ജനങ്ങൾ അവരെ വിളിക്കുന്നത്. അപ്പോഴാണ് തെലങ്കാനയിൽ നിന്നൊരു പ്രൈവറ്റ് ജെറ്റ് കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്, നെടുമ്പാശ്ശേരിയിൽ സാബു ജേക്കബിന് വേണ്ടി. ബാക്കി കഥയെല്ലാം അറിയാത്തവരായ ആരും ഇന്ന് കേരള നാട്ടിലുണ്ടാകില്ല. ഇപ്പോൾ ദേ തെലങ്കാനയിൽ 20,000 പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായ സമുച്ചയം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ അടുത്ത മാസങ്ങളിൽ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ഫാക്ടറിയുടെ ഉദ്ഘാടനം നടത്തുന്നതാണ്. അന്തംകമ്മികൾക്കും അവരുടെ എം എൽ എക്കും ഇപ്പോൾ സമാധാനമായില്ലോ അല്ലേ? ആയിരക്കണക്കിന് മലയാളികളുടെ തൊഴിലവസരം നഷ്ടപ്പെടുത്തിയപ്പോൾ അവർക്ക് വളരെ സമാധാനമായി. കമ്മിസഖാക്കളെ, നിങ്ങൾക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ടെന്നെല്ലാവർക്കും അറിയാം. അധ്വാനിക്കുന്നവരുടെ കപം തിന്നു മാത്രം ജീവിക്കുന്നവരാണ് നിങ്ങളിൽ മിക്കവരും തന്നെ. എന്നുവെച്ച് മറ്റുള്ളവർക്ക് മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവസരം എന്തിനു നിങ്ങൾ മുടക്കണം, നഷ്ടപ്പെടുത്തണം, ഇല്ലാതാക്കണം? ഇവിടെ നിങ്ങൾ ചെയ്തത് എക്സാക്ട്ലി അതാണ്. അന്തംകമ്മികളോട് പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാകില്ല. അവർ അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം പിണറായി രാജാവിൻ്റെ കൊട്ടാരം കാണാൻ പോയ 5 സഖാക്കൾ പെട്ടുപോയി. അവരുടെ വാല് മുറിച്ച് പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കി. യഥാർത്ഥത്തിൽ പട്ടിണി കിടന്നും കൂരയിലുറങ്ങിയും ജീവിക്കുന്ന ആ പാവമണികൾ എത്രമാത്രം ദാരിദ്ര്യത്തിലാണ് തങ്ങളുടെ നേതാവ് ജീവിക്കുന്നത് എന്ന് നേരിട്ട് കാണുവാൻ വേണ്ടി പോയതാണ്. അത് ഇതുപോലുള്ള ഒരു പോക്കായിരിക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മീൻ വയൽ കിഴക്കമ്പല നിവാസികൾ ഹാപ്പിയാണ്. 2020 ഭരിക്കുന്ന അയൽ പഞ്ചായത്തുകളിലെയും ജനങ്ങൾ വളരെ ഹാപ്പിയാണ്. അവർക്ക് നല്ല റോഡുകളുണ്ട്, റോഡുകളിൽ തെരുവ് വിളക്കുകളുണ്ട്, അഴിമതിയില്ലാത്ത ഭരണമുണ്ട്, പണം നീക്കിയിരിപ്പുണ്ട്, ഭക്ഷ്യസുരക്ഷാ സൂപ്പർ മാർക്കറ്റുണ്ട്, അരിയും പഞ്ചസാരയും പാലും പരിപ്പും ഉള്ളിയും മുളകും എന്നുവേണ്ട എല്ലാ നിത്യോപയോഗ സാധനങ്ങളും പകുതിയിലും വില താഴ്ത്തി വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ്. 18-ഉം 19-ഉം നൂറ്റാണ്ടുകളിലെ പോലെ
ഇന്നും കേരളത്തിൽ ചൂഷിതരുണ്ട്, ചൂഷകരുണ്ട്. അന്ന് ചൂഷകർ ജന്മികളും ബൂർഷകളുമായിരുന്നു. ചൂഷിതരാകട്ടെ കുടിയാന്മാരും അടിമത്തൊഴിലാളികളും. ഇന്നത്തെ ചൂഷകരാകട്ടെ ചൂഷിതരുടെ നേതാക്കൾ തന്നെ. കോടീശ്വരന്മാരല്ലാത്ത ഒരൊറ്റ നേതാക്കന്മാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ചെറുകുടിലിൽ പട്ടിണി കിടക്കുന്ന അന്തം കമ്മികൾ അവരുടെ നേതാക്കളുടെ വീടുകളൊന്ന് സന്ദർശിക്കുവാൻ ശ്രമിക്കുക. ഒരുപക്ഷേ അന്നവർക്ക് സൽബുദ്ധി തെളിയും. താങ്ക് യു വെരി മച്ച്.